താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ചരിത്ര സ്മാരകമാണിത്. ഓരോ വർഷവും 60 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഈ ഒരു കൊട്ടാരം കാണാൻ വേണ്ടിട്ട് വരുന്നത് കേട്ടോ. മൈസൂർ നഗരത്തിന്റെ ഒത്ത നടുക്കായിട്ട് 72 ഏക്കറിലാണ് ഈ ഒരു പാലസ് നിൽക്കുന്നത്. അതിൽ ഈ കൊട്ടാരം നിൽക്കുന്നത് 4 ഏക്കറിലാണ് കേട്ടോ. അതുപോലെ തന്നെ രാജകുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല. പ്രധാനമായിട്ട് ഈ കൊട്ടാരത്തിന്റെ സെറിമണിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ സഞ്ചാരികൾക്ക് പ്രവേശനം ഉള്ളത് കേട്ടോ. 200ലധികം വർഷത്തെ പഴക്കമുള്ള പീരങ്കികളൊക്കെ ഇവിടെ ഉണ്ട്. അത് ഈ ദസറ സമയത്ത് അത് ആചാരവടിയായിട്ട് അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കമാനങ്ങളും ആർച്ചും ബൾബുകളും താഴികക്കുടവും. ശരിക്കും ഇത് ഇൻഡോ സെറാനിക് ശൈലിയിൽ പണി കഴിപ്പിച്ചൊരു രാജകൊട്ടാരമുണ്ട്. അതേപോലെ ഈ ജനാലൊക്കെ രാജസ്ഥാനി സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഈ മൈസൂർ പാലസിന്റെ ശരിക്കുള്ള പേര് അംബാ വിലാസ് പാലസ് എന്നാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പാലസിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഡോം ഉണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 2.5 കിലോ വരുന്ന ഒരു സ്വർണം കൊണ്ടുള്ള ഫ്ലാഗ് കാണാം കണ്ട. നൽവാടി കൃഷ്ണരാജ വാദ്യരാണ് ഈ പാലസ് പണി തീർത്തപ്പോൾ ഉണ്ടായിരുന്ന രാജാവ്. അതായത് 1912ലാണ് ഈ പാലസിന്റെ നിർമ്മാണം പൂർത്തിയാവണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനില്ലേ, അതുപോലെ ഈ മദ്രാസ് ഹൈക്കോടതി കെട്ടിടമൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹെൻറി ഇർവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ തന്നെയാണ് ഈ ഒരു പാലസിന്റെയും ചീഫ് എഞ്ചിനീയർ. ഈ ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് 4 ദിക്കിൽ നിന്നും കവാടങ്ങൾ ഉണ്ട് കേട്ടോ. ഈ ദസറ സമയത്ത് പ്രധാനമായിട്ടുള്ള അതിഥികളൊക്കെ വേണ്ടി മാത്രം തുറക്കുന്ന ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട്. ജയ മാർത്താണ്ഡ ഗേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഈസ്റ്റ് ഗേറ്റ് ആണ്, അതായത് കിഴക്ക് ഭാഗത്ത് വരുന്ന ഗേറ്റ് ആണ് കേട്ടോ. നമ്മളെപ്പോലുള്ള ഈ ടൂറിസ്റ്റുകൾ മെയിൻ ആയിട്ട് വരുന്നത് ഈ അംബാ വിലാസ് ഗേറ്റ് ഉണ്ട്, സൗത്ത് സൈഡിലുള്ള ഗേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൈസൂർ പാലസ് രാത്രി സമയത്ത് ലൈറ്റ് എത്തും. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ട. ഏകദേശം 97,200 ബൾബുകളാണ് ആ ഒരു സമയത്ത് അവർ കത്തിക്കുന്നത്. അതെപ്പോഴും ഉണ്ടാവാറില്ല, പൊതു അവധി ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ ഈ പാലസിലോട്ട് പ്രവേശിക്കാനായിട്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. ഈ മൈസൂരിന്റെ സിറ്റി ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെയാണ് ഈ പാലസ് ഉള്ള. നമ്മുടെ ഈ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളൊക്കെ നിർത്തുന്നത് അവിടെ തന്നെയാണ്. കൊട്ടാരത്തിലോട്ടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല, അപ്പൊ അത് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഒരു പേരിന് 2 രൂപ കൊടുക്കണം, അപ്പൊ അതിന്റെ ഒക്കെ തിരക്കാണെങ്കിൽ കാണാൻ കണ്ട. അവര് ചാക്കലാക്കി ഇവിടെ വെക്കും. ഈ റൂമിൽ കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഈ റോയൽ ഫാമിലിപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസ് ആണ്. ഇവിടെ കുറെ കാറുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ബെൻസ് കാറൊക്കെ ഉണ്ട്, അതിനകത്ത് പക്ഷെ എല്ലാ കാറിനകത്ത് സിമ്പിൾ കണ്ട, രാജകുടുംബാംഗങ്ങളുടെ കാറാന്ന് തോന്നുന്നു. അത് കണ്ട ആനക്കൊമ്പ്. അതുപോലെ ഈ ചെയർ വെള്ളിയാണ്, വെള്ളി കൊണ്ടുള്ള കസേര. ഈ ചുമര് മുഴുവനും പെയിന്റിങ്സ് ആണ്, അന്നത്തെ സൈന്യമാണ് ഈ കാണുന്നത് കണ്ട. ഈ കാണുന്ന സംഭവം കണ്ട, ഇത് അമ്പാരിയാണ്. അതായത് ഈ ആന അമ്പാരി എന്നൊക്കെ പറയില്ലേ, അതായത് ആനപ്പുറത്ത് ഈ അമ്പാരി വെച്ചിട്ടാണ് രാജാവ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 80 കിലോ വരുന്ന സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള അമ്പാരിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് കൃഷ്ണരാജ മാദ്യർ എന്നുള്ള ഒരു മഹാരാജാവിന്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്തിട്ടുള്ള സ്റ്റാച്ചു ഉണ്ട്. ഈ കാണുന്നത് ദർബാർ ഹാളാണ്, പൊതുപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന പൊതു ദർബാർ ഹാളാണ്. കുറെ തൂണുകളൊക്കെ ഉണ്ട്, നല്ല കളർഫുള്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കാണാനൊക്കെ മാർബിളുണ്ടോ, ഇതണ്ട മാർബിള് വാതിലൊക്കെ നോക്കി എന്റെ മോന്. ഈ കാണുന്ന വാതിലുണ്ട, അത് മുഴുവനായിട്ടും വെള്ളിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, വെള്ളി സിൽവർ ഡോറാണ് ആ കാണുന്നത്. ഈ കാണുന്നത് ദസറ നടക്കുന്ന സമയത്ത് ആനകൾ ധരിക്കുന്ന ഓർണമെന്റ്സ് ആണ്. ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ നല്ല ഹെവി വെയിലായിരുന്നു, രക്ഷയില്ല, ചുട്ടുപൊള്ളണി. അപ്പൊ ഞാൻ കയ്യിൽ മറ്റേ സാധനമൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് വെച്ച് ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയല്ലേ ഈ ഒരു പാലസ് കാണാനായിട്ട്. പക്ഷെ ഫോട്ടോ എടുത്തരാൻ ആരും കാണാനില്ല, നമുക്ക് തൽക്കാലം സെൽഫി എടുക്കാം. കൊട്ടാരത്തേക്ക് കയറാൻ ടിക്കറ്റിന് 100 രൂപ വേണ്ട, പിന്നെ 5 പേരൊക്കെ ആണെങ്കിൽ 300 രൂപയും 10 പേരൊക്കെ ആണെങ്കിൽ 400 രൂപയും, അങ്ങനെ പല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിൽ വേറെ റേറ്റ്.